നമസ്കാരം, ടോപ്പ് ന്യൂസിലേക്ക് സ്വാഗതം. ഈ മണിക്കൂറിലെ പ്രധാന തലക്കെട്ടുകൾ നോക്കാം. കേന്ദ്ര സർക്കാർ റബ്ബർ വില 300 രൂപയായി പ്രഖ്യാപിച്ചാൽ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ സഹായിക്കുമെന്ന് തലശ്ശേരി ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനി. കേരളത്തിൽ ഒരു എം പി പോലുമില്ല എന്ന ബി ജെ പിയുടെ വിഷമം കുടിയേറ്റ ജനത പരിഹരിച്ചു തരുമെന്നും വാഗ്ദാനം. ബിഷപ്പിന്റെ പ്രതികരണം മാറ്റത്തിന്റെ സൂചന, മോദി നേരത്തെ പറഞ്ഞെന്ന് ബി ജെ പി തള്ളി സിപിഎമ്മും കോൺഗ്രസും. കഴിഞ്ഞ 75 ദിവസത്തിനുള്ളിൽ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേശീയ മാധ്യമം സംഘടിപ്പിച്ച സംവാദ പരിപാടിയിലാണ് ഗതാഗത മേഖലയിൽ തുടങ്ങി കായിക രംഗത്തുവരെ കുറഞ്ഞ ദിവസം കൊണ്ട് രാജ്യം പിന്നിട്ട സുപ്രധാന നാഴികക്കല്ലുകൾ പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞത്. ആലപ്പുഴ ജില്ലാ കളക്ടർ വി ആർ കൃഷ്ണ തേജ ചുമതല ഒഴിഞ്ഞു. ചുമതല ഒഴിയുന്നത് കൊറോണ ബാധിച്ച് രക്ഷകർത്താക്കളിൽ ഒരാളെ നഷ്ടപ്പെട്ട 6 കുട്ടികൾക്ക് വീടുറപ്പാക്കി. പ്രമുഖ ഹൌസിംഗ് ഫിനാൻസ് കമ്പനിയായ എച്ച് ഡി എഫ് സിക്കെതിരെ കടുത്ത നടപടിയുമായി ആർ ബി ഐ രംഗത്ത്. നാഷണൽ ഹൌസിംഗ് ബാങ്ക് പുറപ്പെടുവിച്ച ചില വ്യവസ്ഥകൾ എച്ച് ഡി എഫ് സി പാലിച്ചില്ല. കശ്മീരിൽ സ്ത്രീകൾ ലൈംഗിക പീഡനങ്ങൾക്കിരയാകുന്നു എന്ന പരാമർശത്തിൽ വിശദീകരണം തേടിയെത്തിയ പോലീസിന് മുഖം കൊടുക്കാതെ രാഹുൽ ഗാന്ധി. സ്ത്രീകളുടെ വിശദാംശങ്ങൾ അറിയിച്ചാൽ അവർക്ക് സംരക്ഷണം നൽകാമെന്ന് പറഞ്ഞാണ് പോലീസ് രാഹുലിന്റെ ഡൽഹിയിലെ വസതിയിൽ എത്തിയത്. ഖാലിസ്ഥാൻവാദിയും വാരിസ് പഞ്ചാബ് ദേ തലവനുമായ അമൃത്പാൽ സിംഗ് അസമിലുള്ളതായി സൂചനകൾ. ഇയാൾക്കു വേണ്ടി പോലീസ് തിരച്ചിൽ നടത്തി വരികയാണ്. അമൃത്പാൽ സിംഗ് രക്ഷപ്പെടാനായി ഉപയോഗിച്ച വാഹനങ്ങൾ കണ്ടെത്തി. അയോധ്യ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. 2 ദിവസത്തെ സന്ദർശനത്തിനായി വാരണാസിയിൽ എത്തിയതിന് പിന്നാലെയാണ് അദ്ദേഹം രാമജന്മഭൂമിയും സന്ദർശിച്ചത്. അനുമതിയില്ലാതെ ഡൽഹി സർവകലാശാലയിൽ ബി ബി സി ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ച 2 വിദ്യാർത്ഥികൾക്ക് വിലക്ക്. എൻ എസ് യു നേതാവ് ഉൾപ്പെടെ 2 പേർക്ക് 1 വർഷത്തേക്കാണ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അരിക്കൊമ്പനെ തളയ്ക്കാൻ കുങ്കിയാനകൾ ഇടുക്കിയിലേക്ക്. വയനാട്ടിൽ വിക്രം എന്ന കുങ്കിയാനയാണ് ആദ്യം കൊണ്ടുപോകുന്നത്. മുത്തങ്ങയിൽ നിന്ന് ലോറിയിൽ കയറ്റിയാണ് ആനകളെ ഇടുക്കിയിൽ എത്തിക്കുക. സംസ്ഥാനത്ത് വരും മണിക്കൂറുകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, പാലക്കാട് ഈ ജില്ലകളിലെ ഒറ്റപ്പെട്ട ഇടങ്ങളിലാണ് മഴ ലഭിക്കുക. ടോപ്പ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.